അങ്ങനെ വീണ്ടും വനിതാ മുഖ്യമന്ത്രി ആം ആദ്മി പാർട്ടി നിയമസഭാ കക്ഷി നേതാവായി വിദ്യാഭ്യാസ മന്ത്രി അതിഷിയെ ഐക്യകണ്ഠേനെടുത്തു ഇന്ന് വൈകിട്ട് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുന്ന അരവിന്ദ് കെജ്രിവാളാണ് അതിഷിയുടെ പേര് നിർദ്ദേശിച്ചത് ഈ മാസം തീയതികളിൽ നിയമസഭ ചേരും ഡൽഹിക്ക് മൂന്നാം വനിതാ മുഖ്യമന്ത്രി ബിജെപി നേതാവ് സുഷമ സ്വരാജിനും കോൺഗ്രസിലെ ഷീലാ ദീക്ഷിതനും പിന്നാലെ അതിഷി ഡൽഹിയുടെ ഭരണത്തിന്റെ തലപ്പത്തേക്ക് अरविंद केजरीवाल वसती नियम सभा कक्षिपाय अतिशी तेरे आम आदमी पार्टी तक श्रम पराजय मंत्री गोपाल राय अवकाश पेट जब तक चुनाव नहीं होता है अरविंद केजरीवाल जी को प्रचंड बहुमत से जनता दिल्ली का मुख्यमंत्री नहीं बनाती है तब तक के लिए आतिशी जी को दिल्ली के मुख्यमंत्री के रूप में जिम्मेदारी निभाने के लिए प्रस्ताव सर्वसम्मति से पारित हुआ है കെജ്രിവാൾ മന്ത്രിസഭയിൽ വിദ്യാഭ്യാസ പി ഡബ്ല്യു ഡി അടക്കമുള്ള വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്നു കേസിൽ മനീഷ് സിസോദിയയും മറ്റൊരു കേസിൽ സത്യേന്ദ്ര ജയനും രാജിവെച്ചപ്പോഴാണ് സൗരഭ് ജൈനിനൊപ്പം അതിശിയും മന്ത്രിസഭയിലെത്തിയത് പാർട്ടിയുടെ വക്താവായ അതിഷി രണ്ടായിരത്തി പതിനാലിലാണ് ആം ആദ്മി പാർട്ടിയുടെ ഭാഗമാകുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ കിഴക്കൻ ഡൽഹിയിൽ നിന്ന് മത്സരിച്ചെങ്കിലും ഗൗതം ഗംഭീറിനോട് പരാജയപ്പെട്ടു തുടർന്ന് രണ്ടായിരത്തി ഇരുപതിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കൽക്കാജി മണ്ഡലത്തിൽ നിന്ന് ജയം ഡൽഹി സർക്കാരിന്റെ പ്രധാന പദ്ധതികളുടെ ചുമതല അതിഷിക്കായിരുന്നു സ്കൂളുകൾ നവീകരിക്കുക പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലെ സൗകര്യങ്ങൾ കൂട്ടുക തുടങ്ങിയവ അതിശി വിജയകരമായി നടപ്പാക്കി ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയയുടെ ഉപദേഷ്ടാവായും പ്രവർത്തിച്ചു മദ്യനയക്കേസിൽ ഒരു ഘട്ടത്തിലും അതിശിയുടെ പേര് വരാത്തത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നതിന് കാരണമായി മികച്ച മുഖഛായിയുമായി തിരഞ്ഞെടുപ്പ് വരെ പ്രവർത്തിക്കാനും ആം ആദ്മി പാർട്ടിക്ക് കഴിയും മാതൃഭൂമി ന്യൂസ് ഡൽഹി